സോഷ്യൽ മീഡിയയിൽ മുതിർന്നവർ ഏറെ നേരം ചിലവാക്കുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിടമാണ് ടിക്ടോക്ക് സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല കുഞ്ഞു കുഞ്ഞുമക്കൾ വരെ ടിക്ടോക്കിൽ വീഡിയോ എടുക്കാനായി പാടുപെടുന്നത് സന്തോഷത്തോടെ തമാശയായി കണ്ടു നിൽക്കുന്നവരാണ് നമ്മളിൽ ഏറെ പേരും എന്നാൽ ടിക്ടോക്കിൽ അടിമപ്പെടുന്നതിനെക്കുറിച്ച് ആരും ഗൗരവത്തോടെ ആലോചിക്കാറില്ല എന്നതാണ് വാസ്തവം എന്നാൽ അത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിരിക്കുകയാണ് അമേരിക്ക ടിക്ടോക്ക് കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് അമേരിക്കൻ സംസ്ഥാനങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കാലിഫോർണിയ മസാജുസെറ്റ്സ് ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള സേവനമാണ് ടിക്ടോക്ക് കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും പ്രായ അടിസ്ഥാനത്തിൽ സൗകര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടെന്നും ടിക്ടോക്ക് അവകാശപ്പെടുന്നുണ്ട് കുട്ടികളെ ദോഷമായി ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്പനിക്ക് എന്തെല്ലാം അറിയാമെന്നും പരിശോധിക്കും ടിക്ടോക്കിൽ ചെറുപ്രായക്കാരായ ഉപഭോക്താക്കളുടെ ഇടപെടൽ വർദ്ധിപ്പിക്കുന്നതിന് ടിക്ടോക്ക് സ്വീകരിച്ചു വരുന്ന രീതികളും വിദ്യകളും അവർ എത്ര നേരം ടിക്ടോക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ചും പരിശോധിക്കുമെന്ന് മസാജുസെറ്റ്സ് അതോറിറ്റി ജനറൽ മൗരാ ഹീലിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയുള്ള ഉള്ളടക്കങ്ങൾ കുട്ടികളിലേക്ക് ചെന്നെത്തുന്നത് തടയാൻ ഉള്ളടക്കങ്ങൾ റേറ്റ് ചെയ്യാനും നിയന്ത്രിക്കാനുമുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമത്തിലാണെന്ന് ഫെബ്രുവരിയിൽ ടിക്ടോക്ക് വ്യക്തമാക്കിയിരുന്നു സമാനമായ അന്വേഷണങ്ങൾ മെറ്റായുടെ ഇൻസ്റ്റാഗ്രാമിന് നേരെയും ഫേസ്ബുക്കിന് നേരെയും നടക്കുന്നുണ്ട് പകർച്ചവ്യാധിയുടെ സമയത്ത ജനപ്രിയ ഓൺലൈൻ ആപ്പുകൾ മൂലം കുട്ടികൾ ഏറെ പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നും ലാഭത്തിനു വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ കുട്ടികൾക്ക് മേൽ നടത്തുന്ന ദേശീയ പരീക്ഷണം അവസാനിപ്പിക്കണമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു കുട്ടികളുടെ സംരക്ഷണത്തിനായി ശക്തമായ സ്വകാര്യത നിയമങ്ങൾ വേണമെന്നും അവരെ ലക്ഷ്യമിട്ടുള്ള പരസ്യങ്ങൾ നിരോധിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി